ഹലോ, എല്ലാവർക്കും ടീച്ചർമാരുടെ ഈ കൊച്ചു ലോകത്തിലേക്ക് സ്വാഗതം. ടീച്ചേഴ്സ് അറിയേണ്ട കാര്യങ്ങളും ടീച്ചർ പരീക്ഷകൾക്ക് ആവശ്യമായ ക്ലാസ്സുകളും പരീക്ഷകളുമാണ് ഈ കൊച്ചു ലോകത്തിലെ വീഡിയോസ്. 10 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് യൂട്യൂബിൽ ഞാനുണ്ടാകും. ആ ലൈവ് ക്ലാസ് മിസ് ചെയ്യാതെ കാണണേ. ലൈവായിട്ടാണ് ഇത് വരുന്ന അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരൊക്കെയാണോ ലൈവായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, അവർ കമ്പൈനായിട്ട് അല്ലെങ്കിൽ കമ്പൈൻ എക്സാം ആയിട്ട് ഇത് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ എക്സാം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ലൈവ് ചാറ്റിൽ തന്നെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. ഇതേപോലെ മോക്ക് ടെസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കമ്പൈൻ എക്സാമിന് പ്രിപ്പയർ ആവുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുന്നതോ ഒന്നും നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ബെല്ലൈക്കണും പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാതരം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇൻഫോം ചെയ്യാൻ മറക്കരുത്. കേട്ടറ്റിനും LP UP പരീക്ഷകൾക്കും സഹായകമായ മോക്ക് ടെസ്റ്റാണിത്. സോഷ്യൽ സയൻസ് ആണ് സബ്ജക്റ്റ്. കാറ്റഗറ്റിൽ കാറ്റഗറി 2 ദെൻ കാറ്റഗറി 3 ഹെൽപ്ഫുൾ ആവുന്ന പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റുകളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ആയിരുന്നു. പക്ഷേ ഇതിലോ ചോയ്സുകളൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിന്നെടുത്ത് എഴുതണം. പ്രീവിയസ് ആയിട്ട് മാത്രം ചോദിച്ചതാണ് വീണ്ടും പറയുന്നു, കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. 20 ക്വസ്റ്റ്യൻസ് ആണ്, 20 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതണം. ഫസ്റ്റ്, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആനന്ദ മഠം എഴുതിയത് ആര്. തേർഡ്, ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ 1 കേരള സന്ദർശനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയാക്കി ജനിച്ച കുട്ടിയുടെ പേര്. 5, രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര്. ആറാമത്തെ ചോദ്യം, സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം എന്ത്. 7, അക്ബർ എത്രാമത്തെ വയസ്സിലാണ് അധികാരത്തിലെത്തിയത്. 8, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്. 9, കേരളം കണ്ട ഏറ്റവും സാഹസികനായ പത്രപ്രവർത്തകൻ ആര്. 10, പ്രാചീന ഈജിപ്തിലെ മനോഹരമായ സ്മാരകങ്ങൾ അറിയപ്പെടുന്നത് എന്ത്. 11, ഏറ്റവും കുറഞ്ഞ ശതമാനം വോട്ട് നേടി പ്രസിഡന്റായ വ്യക്തി. 12, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര്. 13, ആദ്യത്തെ ഫലസ്തീൻ പ്രധാനമന്ത്രി ആര്. 14, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള തീയതി. 15, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്. 16, വന്ദേ മാതരം എഴുതിയത് ആര്. 17, ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആര്. 18, കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ. 19, മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. 20, ഓംബുഡ്സ്മാൻ സംവിധാനം ആദ്യം നിലവിൽ വന്ന രാജ്യം ഏത്. ഇത്രയാണ് 20 ചോദ്യങ്ങൾ. എല്ലാവരും 20 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഉത്തരങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ കേൾക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഇന്ത്യൻ
സിവിൽ സർവീസിൻ്റെ പിതാവ് ആര്? കോൺവാലിസ് പ്രഭു. ആനന്ദമഠം എഴുതിയത് ബഗീൻ ചന്ദ്ര ചാറ്റർജി. ഗാന്ധിജിയുടെ ഒന്നാം കേരള സന്ദർശനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. 1920 ഓഗസ്റ്റ് 18 ഒന്നാമതായി ഗാന്ധിജി കേരളത്തിൽ എത്തിയത്. ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയാക്കി ജനിച്ച കുട്ടിയുടെ പേര്? ആസ്ത. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. 6 സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം? നരേന്ദ്രനാഥ് ദത്ത. 7 അക്ബർ ചക്രവർത്തി എത്രാമത്തെ വയസ്സിലാണ് അധികാരത്തിലെത്തിയത്? 14 8 ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എം വിശ്വേശ്വരയ്യ. 9 കേരളം കണ്ട ഏറ്റവും സാഹസികനായ പത്രപ്രവർത്തകൻ ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. 10 പ്രാചീന ഈജിപ്തിലെ മനോഹരമായ സ്മാരകങ്ങൾ അറിയപ്പെടുന്നത്? പിരമിഡുകൾ. 11 ഏറ്റവും കുറഞ്ഞ ശതമാനം വോട്ട് നേടി പ്രസിഡന്റായ വ്യക്തി? വി വി ഗിരി. ലോകസഭയുടെ പന്ത്രണ്ടാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി? നാനാ സാഹിബ്. 13 ആദ്യത്തെ ഫലസ്തീൻ പ്രധാനമന്ത്രി? മഹ്മൂദ് അബ്ബാസ്. 14 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള തീയതി? 26/11/1949. 15 വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. വന്ദേ മാതരം എഴുതിയത് ആര്? ബഗീം ചന്ദ്ര ചാറ്റർജി. 17 ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു. 18 കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതി? കോട്ടയം. 19 മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം? 2 പ്രദേശം. ഓംബുഡ്സ്മാൻ സംവിധാനം ആദ്യം നിലവിൽ വന്ന രാജ്യം? സ്വീഡൻ. ഇത്രയാണ് 20 അടുത്ത പാർട്ട് സയൻസിൽ നിന്നുള്ളതാണ്. ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയാസിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. FB പേജിലും ടെലിഗ്രാം പേജിലും. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ. ടീച്ചർമാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാതരം വാർത്തകൾക്കും നോട്ടിഫിക്കേഷൻസും നിയമന നിലകൾക്കും PSC ഷോർട്ട് ലിസ്റ്റ്, PSC ഇൻ്റർവ്യൂ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട്, ടീച്ചേഴ്സ് ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന റെഡ് ഐക്കൺ സബ്സ്ക്രൈബ് പ്രസ് ചെയ്യുക. കൂടാതെ തന്നെ എല്ലാതരം നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാതരം നോട്ടിഫിക്കേഷൻസും ലഭിക്കുകയുള്ളൂ. ഇതിനു മുമ്പുള്ള ടീച്ചർ വാർത്തകൾ അറിയാൻ ടീച്ചേഴ്സ് ന്യൂസ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്കറിയോ എന്തൊക്കെയാണ് ഈ ടീച്ചർ വാർത്തകളിൽ ഡിസ്കസ് ചെയ്യുന്നത്? ഏറ്റവും പുതിയ PSC ടീച്ചർ എക്സാം നോട്ടിഫിക്കേഷൻസ് പറയാറുണ്ട്, ന്യൂ അപ്ഡേറ്റ്സ്, നിയമന നിലകളെക്കുറിച്ച് പറയാറുണ്ട്, കട്ട് ഓഫ് മാർക്ക്, ആൻസർ കീ, PSC ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ്, എല്ലാം ടീച്ചർ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങളെല്ലാം ടീച്ചർ വാർത്തകളിലൂടെ നിങ്ങളിലേക്ക് എത്താറുണ്ട്.